രഞ്ജി ശ്രീനിവാസന്റെ കൊലപാതകത്തിൽ പോലീസ് ഇരുട്ടിൽ തപ്പുന്നു. ബി ജെ പി ഒബിസി മോർച്ച സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് രഞ്ജി ശ്രീനിവാസനെ വീട്ടിൽ കയറി കൊലപ്പെടുത്തിയ കേസിൽ പ്രധാന പ്രതികളെ പിടികൂടാനായില്ല. കൃത്യം നടന്ന 4 ദിവസമായിട്ടും കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തവരെ കുറിച്ച് യാതൊരു വിവരവും പോലീസിന് ലഭിച്ചിട്ടില്ല. പ്രതികൾ സംസ്ഥാനം തന്നെ കടന്നിരിക്കാനുള്ള സാധ്യതയും പോലീസ് തള്ളിക്കളയുന്നില്ല. പ്രതികളെ കുറിച്ച് ഒരു തുമ്പ് പോലീസിന് ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഗൂഢാലോചന നടത്തുകയും തെളിവ് നശിപ്പിക്കുകയും ചെയ്ത 5 SDPI പോപ്പുലർ ഫ്രണ്ടുകാരെയാണ് ജില്ലാ പോലീസ് മേധാവി നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘം പിടികൂടിയത്. മണ്ണഞ്ചേരി പഞ്ചായത്ത് 7-ാം വാർഡിൽ അമ്പനാംകുളങ്ങര തുരുത്തിയിൽ ഗാർഡൻസിൽ നവാസ് മകൻ അർഷാദ് നവാസ്, 17-ാം വാർഡിൽ അമ്പനാംകുളങ്ങര മച്ചനാട് കോളനിയിൽ നൈസാം മകൻ അലി അഹമ്മദ്, അമ്പനാംകുളങ്ങര പരപ്പിൽ വീട്ടിൽ സുധീർ മകൻ അച്ചു എന്ന് വിളിപ്പേരുള്ള ആസിഫ് സുധീർ, അമ്പനാംകുളങ്ങര മച്ചനാട് കോളനി ഷംസുദ്ദീൻ മകൻ നിഷാദ്, മണ്ണഞ്ചേരി പഞ്ചായത്ത് 2-ാം വാർഡിൽ അടിവാരം സെബിൻ മൻസലിൻ അബ്ദുൾ ഷുക്കൂർ മകൻ സുധീർ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ദിവസം കൊലപാതക സംഘം ഉപയോഗിച്ച 2 ബൈക്കുകൾ മണ്ണഞ്ചേരി പൊന്നാട് ഭാഗത്ത് നിന്ന് കണ്ടെത്തിയിരുന്നു. കഴിഞ്ഞ ഞായറാഴ്ച രാവിലെ 6:30-ക്കാണ് ആലപ്പുഴ വെള്ളക്കിണറിലെ വീട്ടിൽ അതിക്രമിച്ച് പോപ്പുലർ ഫ്രണ്ടുകാർ അതിക്രൂരമായി രഞ്ജിത്തിനെ കൊലപ്പെടുത്തിയത്. അമ്മയുടെയും ഭാര്യയുടെയും ഇളയ മകളുടെയും മുന്നിൽ വെച്ചായിരുന്നു കൊലപാതകം. ചുറ്റിക ഉപയോഗിച്ച് തലയടിച്ചു തകർത്ത ശേഷം വെട്ടുകയായിരുന്നു. 6 ബൈക്കുകളിലായി എത്തിയ 12-അംഗ സംഘമാണ് കൊല നടത്താനെത്തിയതെന്ന് CCTV ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായിരുന്നു. എന്നാൽ ഈ ബൈക്കുകളിലെത്തിയ പ്രതികളിലേക്ക് ഇതുവരെ പോലീസ് അന്വേഷണം നടത്തിയിട്ടില്ല. പോപ്പുലർ ഫ്രണ്ടുകാരും SDPIക്കാരും നടത്തുന്ന കൊലപാതകങ്ങളിൽ പോലീസ് ഇരുട്ടിൽ തപ്പുന്ന സാഹചര്യമാണ് ഉള്ളതെന്ന ആക്ഷേപവും ഉയർന്നിട്ടുണ്ട്. പാലക്കാട് RSS പ്രവർത്തകൻ സഞ്ജിത്തിനെ പോപ്പുലർ ഫ്രണ്ടുകാർ കൊലപ്പെടുത്തിയ സംഭവത്തിലും മുഴുവൻ പ്രതികളെയും പിടികൂടാൻ പോലീസിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്ത പ്രതികളെ ഇനിയും ഈ കേസിലും പിടികൂടാനുണ്ട്. പ്രതികളിൽ ചിലർ വിദേശത്തേക്ക് കടന്നിട്ടുമുണ്ട്. പാലക്കാടായാലും ആലപ്പുഴയിലായാലും പോലീസ് പോപ്പുലർ ഫ്രണ്ടിനോടും മൃദു സമീപനം സ്വീകരിക്കുകയാണ് എന്ന ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. പാലക്കാട് സഞ്ജിത് വധക്കേസിൽ പ്രതികൾ രക്ഷപ്പെട്ടത് പോലീസിന്റെ വീഴ്ചയാണെന്നും പോലീസിലെ ഉന്നതരടക്കമുള്ള ചിലർക്ക് പോപ്പുലർ ഫ്രണ്ടുമായുള്ള ബന്ധം അന്വേഷണ വിവരങ്ങൾ ചോരുന്നതിന് കാരണമായെന്ന ആക്ഷേപവും BJP യുടെ ഭാഗത്തു നിന്നും ഉയർന്നു വന്നിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഡേ മലയാളം.